തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ മിത്രങ്ങൾക്കും ക്രിസ്തുവേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 1 തിമോത്തിയോസ് 1 18-20 വരെയുള്ള വേദഭാഗങ്ങളാണ്. മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് മനസാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസ കപ്പൽ തകർന്നു പോയവർ. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ നാം വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഈ പൗലൂസ് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനത്തിൽ 6 അധ്യായങ്ങളാണുള്ളത്. ഈ 6 അധ്യായങ്ങളെ 6 മുറികളുള്ളതായ മനോഹരമായ ഒരു സൗധത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് 1 അത് രക്ഷയുടെ മുറിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ 1. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. അപ്പോൾ രക്ഷിതാവായ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 4 പ്രാവശ്യം ഈ ഇടയലേഖനങ്ങളിൽ രക്ഷിതാവായ ദൈവമെന്ന് കാണുന്നുണ്ട്. ഈ വായിച്ച വേദഭാഗം കൂടാതെ 2 തിമോത്തിയോസ് 1:10 തീത്തോസ് 1:4 2:12 3:6 നമുക്ക് കാണാൻ കഴിയുന്നത് രക്ഷിതാവായ ദൈവം എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷിതാവായ ദൈവം എല്ലാവർക്കും കൂടിയേ തീരൂ എന്നുള്ളതായ സത്യത്തെ ആസ്പദമാക്കിയാണ് പൗലൂസ് തിമോത്തിയോസിൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ 1 നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാനായിട്ട് യോഗ്യമായ വചനം തന്നെ. ലേവ്യ പുസ്തകം 27:14 നമ്മൾ പഠിക്കുമ്പോൾ ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതാകിലും തീയതാകിലും പുരോഹിതനത് മതിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക ഭവനങ്ങളിൽ പോയി വ്യക്തികളെ തന്നരികിൽ ചേർത്ത് പിടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷ സത്യം പറഞ്ഞു ഉറപ്പിച്ചും അവരെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരുമാക്കി തീർത്തു. കർത്താവ് സക്കായിയെ കണ്ട് അതെ കണ്ടുമുട്ടുന്നതും അവൻ്റെ വീടിന് രക്ഷ നൽകുന്നതുമായ സംഭവമാണ് ലൂക്കോസ് 19 നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. സക്കായി അതെ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഞാനും നിങ്ങളും രക്ഷ വന്ന വീട്ടിലാണോ പാർക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഈ ഏതൊരു പാപിക്കും രക്ഷ ആണ് പ്രഥമമായിട്ട് ആവശ്യമായിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കുളർത്താത്തവരായി തീർന്നു എന്ന് റോമാലേഖനം 3:23 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ കൂടിയേ തീരൂ. മാത്രമല്ല, രക്ഷയിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തുടർമാനമായ ചില കാര്യങ്ങൾ ഈ വിശുദ്ധ തിരുവെടുത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അതാണ് തുടർന്ന് നാം ചിന്തിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1:17 കർത്താവ് എന്ത് ചെയ്തു? കടൽക്കരയിൽ വെച്ച്
പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കണ്ടപ്പോൾ പറഞ്ഞത് എന്നെ അനുഗമിപ്പീൻ എന്നാണ്. അപ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർ തുടർന്ന് കർത്താവിനെ അനുഗമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തുടർന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അത് നിങ്ങൾ എന്നിൽ വളരണം എന്നാണ്, രക്ഷകനിൽ വളരണം. മർക്കോസ് 4:20 വാക്യത്തിൽ ആ സത്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അനുദിനം രക്ഷകനിൽ ആശ്രയിച്ച് വളരേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുക. ഒരു വിധക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ചത് 30, 60, 100 മേനിയായിട്ട് വളരുക എന്നുള്ളതാണ്. അതാണ് മർക്കോസ് 4:20 നമുക്ക് കാണാണ്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, മർക്കോസ് 4:35 പഠിക്കുമ്പോൾ, അത് രക്ഷകനിൽ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സ്വയാശ്രയം വിട്ടിട്ട് ഓരോ വിശ്വാസികളും ദൈവാശ്രയമുള്ളവരായിരിക്കണം. ഇസ്രയേൽ സ്വയാശ്രയക്കാരായിരുന്നു. പകൽ മുഴുവനും കർത്താവ് വേല ചെയ്തിട്ട് അരുമ വത്സരരെ അരികിൽ ചേർത്ത് പടകിൽ അത് യാത്ര തുടർന്നു. പ്രതികൂല അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ അവരെ പഠിപ്പിച്ചു. മാത്രമല്ല രക്ഷകനിൽ നിന്ന് ക്ഷമ പ്രാപിക്കുന്ന കാര്യവും ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ പഠിപ്പിച്ചതായിട്ടാണ് മർക്കോസ് 14 അധ്യായത്തിൻ്റെ 66 മുതൽ 72 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. രക്ഷകനിൽ നിന്ന് ക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നാം ക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ടും ഇടയായിത്തീരണം. അതും നാം രക്ഷകനിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 10:28 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. അപ്പോൾ രക്ഷകനിൽ സുരക്ഷിതത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഓരോ ദൈവവേദൻ്റെയും ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിമോത്തിയും തീത്തോസും അത് പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥി അത് ഈ യാഥാർത്ഥ്യങ്ങൾ ഒന്നുകൂടെ ഗ്രഹിക്കുവാനും പഠിക്കുവാനായിട്ടും കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അത് വിശ്വാസം മുറുകെ പിടിക്കണം. 1 തിമോത്തി 1:19 വാക്യത്തിൽ വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഹോൾഡിംഗ് ദ ഫെയ്ത്ത്, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. രണ്ടാമത്തെ കാര്യം ഹോൾഡിംഗ് ഫോർത്ത് ദ വേർഡ് ഓഫ് ലൈഫ്, വചനാനിഷ്ഠിതമായ ജീവിതത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ജീവിതം വചനാനിഷ്ഠിതമായിരിക്കണമെന്നാണ് രണ്ടാമതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു മൂന്നാമത്തെ കാര്യം ഹോൾഡിംഗ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്ഫുൾ വേർഡ്, ഉപദേശപ്രകാരമുള്ള വചനം മുറുകെ പിടിക്കുന്ന അതെ വ്യക്തികളായിരിക്കണം സഭാ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളും നമുക്കൊരിക്കലും മറക്കാവുന്നതല്ല, ഉപേക്ഷിക്കാവുന്നതല്ല. വിശ്വാസം മുറുകെ പിടിക്കുക, വചനാനിഷ്ഠിതമായ ജീവിതം മുറുകെ പിടിക്കുക, ഉപദേശപ്രകാരമുള്ള വചനം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വായിച്ച വേദഭാഗത്തിൽ അതെ ഹുമിനിയോസും അതുപോലെ തന്നെ അലക്സാണ്ടറും തെറ്റിപ്പോയ കാര്യമാണ് നാം നമ്മുടെ ചിന്തനീയമായിരിക്കാൻ ഇരിക്കുന്നത്. കഴിഞ്ഞ അതെ ഒരു ആഴ്ചയ്ക്ക് മുൻപ് ഒരു വിശ്വാസി കാത്തുകൊള്ളേണ്ട ആജ്ഞയെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ചില യാഥാർത്ഥ്യങ്ങൾ അതെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പിന്നെയും കൊണ്ടുവരികയാണ്. ഒന്ന്, ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ശുദ്ധ ഹൃദയമാണ്, മറ്റൊന്ന് നല്ല മനസാക്ഷിയാണ്, മൂന്ന് നിർവ്യാജ വിശ്വാസമാണ്. ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ, ഈ മൂന്ന് സത്യങ്ങൾ, ഈ മൂന്ന് കമാൻഡ്മെൻറ്റ് ആജ്ഞകൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ അനിവാര്യമാണ്. ഇവ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമാകുന്ന പടക് തകർന്നു പോകും. ആ നിലയിൽ ദൈവം കൊടുത്ത മൂന്ന് ആജ്ഞകൾ, അതായത് ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസം, ഇവ കാത്തു സൂക്ഷിക്കാതെ പോയ രണ്ട് പേരുടെ കാര്യമാണ് ഇന്ന് അത് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 1 തിമോത്തി 1:18-20 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഹുമിനിയോസും അലക്സാണ്ടറിൻ്റെയും കാര്യമാണ്. അവൾ ഹുമിനിയോസും അലക്സാണ്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് അവരെന്ത് ചെയ്തു, അവർക്ക് ലഭിച്ച ഈ ആജ്ഞയ്ക്കൊത്തവണ്ണം അവരെന്ത് ചെയ്യില്ല, അവർ ജീവിച്ചില്ല, വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ല, നല്ല മനസാക്ഷി ഇല്ലാത്തവരായി തീർന്നു.
അതുകൊണ്ട് ആണ് അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോയത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ചിലർ ഈ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്നാണ് വായിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു കപ്പലുമായിട്ട് ഉപമിച്ചാണ് അപ്പോസ്തലനായ പൗലോസിനോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കപ്പൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഈ കപ്പൽ അതിൻ്റെ റഡാർ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ആ റഡാറ് ഊരി ഒരാൾ വെള്ളത്തിലെറിയുകയാണെങ്കിൽ ഈ കപ്പലിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് അത് കേൾക്കുന്നവർ ചിന്തിച്ചുകൊള്ളുക. ആയതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു മാറ്റിയാൽ, അതായത് ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസമൊക്കെ എടുത്തു മാറ്റിയാൽ ഈ വിശ്വാസ ജീവിതമാകുന്ന പടക് എങ്ങനെ മുൻപോട്ട് സുരക്ഷിതമായ സ്ഥാനത്ത് ചെന്നെത്തും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹുമനിയോസും അലക്സാണ്ടറും ഈ ഭാഗത്ത് സഭയുടെ അച്ചടക്ക നടപടിയാണ് വിഷയം. അതായത് ആത്മീയ തകർച്ചയിൽ ശക്തിക്ഷയം സംഭവിച്ച് സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അത് അവർ തിരിയുകയാണ്. അതുകൊണ്ട് വിളിയെക്കുറിച്ചുള്ള ഏറിയ നിശ്ചയവും ഉറപ്പും ഉള്ളവർക്ക് സഭയെ നന്നായി അല്ലെങ്കിൽ ശരിയായി ഭരിക്കുവാനായിട്ട് കഴിയുള്ളൂ. സഭയെ നന്നായിട്ടും ഭരിക്കാം, മോശമായിട്ടും ഭരിക്കാം. അതുകൊണ്ട് അതെ, ദൈവത്തിൻ്റെ സഭ മോശമായിട്ട് ഭരിക്കുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നന്നായി ഭരിക്കണമെന്നാണ് പൗലോസും തിമോത്യോസിനോടും ഓർപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ വായിക്കുന്നത് ഹുമനിയോസും അലക്സാണ്ടറും സ്വയം തെറ്റിപ്പോയി. അങ്ങനെ സ്വയം തെറ്റിപ്പോയി എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ വിശ്വാസം കൂടെ മറിച്ചു കളഞ്ഞു എന്നാണ് 2 തിമോത്തി 2:18 വായിക്കുന്നത്. അവിടെ ഹുമനിയോസിൻ്റെ കൂടെ ഫിലത്തോസാണ് ചേർത്തിരിക്കുന്നത്. അവർ സത്യവചനത്തിന് വിരുദ്ധമായി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് സത്യം വിട്ടു തെറ്റി എന്നതാണ്. കാരണം പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അനേകരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. അപ്പോൾ സത്യം വിട്ടു തെറ്റി ജീവിക്കുന്ന ഒരു ആൾ അവൻ്റെ ജീവിതത്തിൽ നേരെയാകാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സത്യം വിട്ടു തെറ്റിപ്പോകാതെ പഥ്യോപദേശത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഇടയായാൽ എത്ര ധന്യമായ ജീവിതമാണ് നിങ്ങൾ കർത്താവിനായിട്ട് കാഴ്ചവെക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഹുമനിയോസും അലക്സാണ്ടറും തെറ്റിപ്പോയി. അവർ സത്യം വിട്ടു തെറ്റിയെന്ന് മാത്രമല്ല, പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അനേകരുടെ വിശ്വാസ കപ്പൽ മറിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായി അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അതിനകത്ത് ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. തുടർന്ന് ഒരു ഉദാഹരണമായി പറയാൻ പോകുന്നത് നല്ലവനും ദുഷ്ടനുമായ 2 രാജാക്കന്മാർ ചേർന്നുള്ള ഒരു കപ്പൽ കച്ചവടം ദൈവം തകർത്ത കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനാധാരമായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2 ദിനവൃത്താന്തം 20:36 അതിൻ്റെ ശേഷം യഹൂദ രാജാവായ യഹോശാഫത്ത് ഇസ്രയേൽ രാജാവായ അഗസ്യാവിയോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്ട പ്രവർത്തിക്കാരനായിരുന്നു. അവൻ തർശീസിലേക്ക് ഓടിക്കുവാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അവർ എസ്യോൻ ഗെബേരിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. മരേഷക്കാരനായ ദോദാവയുടെ മകൻ എലിയാസർ യഹോശാഫത്തിന് വിരോധമായി പ്രവചിച്ചു, നീ അഗസ്യാവോട് സഖ്യത ചെയ്തുകൊണ്ട് യഹോവന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർസീസിലേക്ക് ഓടുവാൻ കഴിയാതെ അത് എന്ത് ചെയ്തു, അത് ഉടഞ്ഞു പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോശാഫത്തിൻ്റെ ഒരു തകർന്ന കപ്പൽ കച്ചവടമാണ്. യഹൂദയിൽ ഒരു പ്രശസ്തനായ രാജാവായിരുന്നു ഈ യഹോശാഫത്ത്. അപ്പോൾ അവൻ്റെ ചരിത്രമാണ് ഈ 2 ദിനവൃത്താന്തം 20:20 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രമെന്നാൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിവരമാണല്ലോ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ഉയർച്ചയും താഴ്ചയും നന്മയും തിന്മയും യഥാവിധി രേഖപ്പെടുത്തുന്നതാണ് ഈ ചരിത്രം. അതുകൊണ്ട് അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ഇത് വായിക്കുകയും പഠിക്കുന്ന ഓരോ വേദ പഠിതാവും തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ഉള്ളതാണ്.
ഇവിടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അതെ തൻ്റെ പിതാവായ ആശയുടെയും യഹൂദന്മാരുടെ പ്രധാന രാജാവായ ദാവീദിൻ്റെ വഴികളിലും അവർ നടന്നു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവകൽപ്പന അനുസരിച്ച് നടക്കുകയും ചെയ്തു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് യഹോശാഫത്തിനെ കുറിച്ച് 2:17-4 വായിക്കുന്നത്. യഹോവ അവന് രാജ്യത്ത് ഉറപ്പിച്ചു കൊടുത്തു, അവൻ മേൽക്കുമേൽ ജയം പ്രാപിച്ചു, ധനവും മാനവും ഏറുമ്പോഴാണ് ആ നിലയിൽ ഉള്ള വലിയ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ തെറ്റല്ലെന്ന് തോന്നിയാലും ദൈവമക്കളെ സംബന്ധിച്ച് തങ്ങൾക്ക് യോജിച്ചതും യോഗ്യമായ ബന്ധങ്ങൾ മാത്രമേ ആകാവൂ. ഇവിടെ നല്ലവനായ യഹോശാഫാത്ത് ഇസ്രായേലിലെ ദുഷ്ടനായ ആഹാബ് രാജാവുമായി ബന്ധം കൂടി. ഒരു നാൾ ശ്രേഷ്ഠഭോജനം ഒരുക്കി തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. താന വശംവദനായി അത് പിന്നീട് തനിക്ക് വലിയ കെണിയായി തീരുവാൻ ഇടയായി. ഭക്ഷണം മൂലം വശീകരിക്കപ്പെട്ട അനേക സംഭവങ്ങൾക്ക് ബൈബിള് സാക്ഷിയായിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ പ്രഥമ താളുകൾ മറിക്കുമ്പോൾ പഴം പറിച്ച് തിന്ന് ലംഘനത്തിലകപ്പെട്ട ആദം ദമ്പതികളുടെ ചരിത്രം തുടങ്ങി അദോനിയാവിനെ രാജാവാക്കുന്നു ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ അദോനിയാവ് രാജാവേ അല്ല എങ്കിലും ഭക്ഷണവശീകരണം രാജാവല്ലാത്തവനെ രാജാവേ എന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു. യഹോശാഫാത്തിൻ്റെ ബന്ധം തന്നെ കൂടുതൽ വിഷമത്തിലായി. ഒരു നാൾ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് ക്ഷണിച്ചു. താനെ ക്ഷണം സ്വീകരിച്ച് പടയിൽ കടന്നു. ആഹാബ് ആകട്ടെ വേഷം മാറി യുദ്ധക്കളത്തിൽ കടന്നു. യഹോശാഫത്തിനെ കണ്ടപ്പോൾ ഇവൻ ഇസ്രയേൽ രാജാവ് എന്ന് പടനായകന്മാർ അറിഞ്ഞു. തന്നെ വകവരുത്തുവാൻ ശ്രമിച്ചതോടെ ഞാൻ ഇസ്രായേൽ രാജാവല്ല എന്ന് നിലവിളിക്കേണ്ടതായി വന്നു. പ്രിയരെ, അനാവശ്യമായി ബന്ധത്തിൽ ചാടി നിലവിളിക്കുന്ന രാജാക്കന്മാർ മാത്രമല്ല അനേകം വിശ്വാസികളും സുവിശേഷ പ്രവർത്തകരും ഉണ്ടെന്നുള്ള കാര്യം നാം സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. ധനവും മാനവും കൂടുമ്പോൾ പൊതുബന്ധം കൂടുന്നവർ പല പരീക്ഷകളെ നേരിടേണ്ടി വരും. അവയിൽ മിക്കതിലും പരാജയമണഞ്ഞ ചരിത്രമാണ് കൂടുതൽ. ഉദാഹരണമായി യഹോശാഫാത്തിൻ്റെ മകനായ യഹോരാമിനെക്കുറിച്ച് ആഹാബിൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു, ലോകപ്രകാരമുള്ള ഉയർച്ചയെ ലാക്കാക്കി അതിൽ ഒന്നാം സ്ഥാനം കൊടുക്കും. രണ്ടാം സ്ഥാനം ദൈവത്തിനും ദൈവഭക്തിക്കും യഹോശാഫാത്ത് നീക്കിവെച്ചു. ഒരു കാലത്ത് വേർപാട് സത്യങ്ങൾ വലിയ വില കൊടുത്ത് തങ്ങളുടെ മക്കളെ ആ നിലയിൽ ഉള്ളവരെ അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രം വിവാഹം കഴിപ്പിച്ച് പോകുന്നവരുടെ പിൻതലമുറക്കാർ ദുരുപദേശമായാലും വേണ്ടുകയില്ല, കുഴപ്പമില്ല, നമുക്ക് 10 പണം കിട്ടണമെന്ന് കണിയിലകപ്പെട്ട് മക്കളെ ദുരുപദേശത്തിലേക്ക് അയക്കുന്നവർ എടുക്കുന്നവർ യഹോശാഫാത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല. പ്രിയരെ, എന്തിന് നാം ഉപദേശം വിൽക്കുന്നു? എന്തിന് ഈ പ്രമാണത്തിന് അയവ് വരുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്യുന്നത് സാധാരണ വിശ്വാസികൾ മാത്രമല്ല, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവരും അത് അങ്ങനെയുള്ളവരും അതിനകത്ത് പെടുന്നുണ്ട്. ഇത്തരണത്തിൽ അനുഗ്രഹീതനായ VP ജേക്കബ് സാറിൻ്റെ ഒരു ഫലിതം ഓർത്തു പോവുകയാണ്. മൂസ നബിയും ഈസാ നബിയും പൈസാ നബിയുടെ കീഴിലാണ്. ഇതിൻ്റെ ആശയം മുഹമ്മദ് മതമായാലും ഈശോ മതമായാലും ഏത് മതമായാലും എല്ലാവരും പൈസാ നബിയാണ് സേവിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഈ പണമാകുന്ന നബിയെ സേവിക്കാതെ സത്യത്തെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ഉപദേശത്തെ മറ്റൊരുവിന് വേണ്ടി ഒരുവൾക്ക് വേണ്ടി വിൽക്കാതെ സത്യം വാങ്ങാം. ഇത് നമ്മുടെ ആപ്തവാക്യം ആകട്ടെ. അതിനോട് ബന്ധപ്പെട്ട് യഥാർത്ഥ വേർപാടുകാരായ അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ വിവാഹം 20:24 വിവരിക്കുന്നു. ദൈവജനം ശ്രദ്ധയോടെ കരുതിയാൽ ദുരുപദേശത്തിലേക്ക് വീഴുകയില്ല. യഹോശാഫാത്തിൻ്റെ ഓരോ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ കച്ചവടത്തിന് ഒരുമ്പെടുന്നു. അത് മറ്റൊന്നല്ല, കപ്പൽ കച്ചവടമാണ്. ആരംഭം നന്നായിരുന്നു, രാജാവിൻ്റെ അവസാനം ശുഭമായിരുന്നില്ല. ബൈബിളിൽ കപ്പൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ട പലരുടെയും കാര്യം ഓർപ്പിക്കുന്നതിൽ ശലോമോൻ 1 Kings 9:26 ഉൾപ്പെടുന്നു. യഹോശാഫാത്ത് തർശീസ് കപ്പലുകൾ ഉണ്ടാക്കിയപ്പോൾ ദുഷ്ട ഇസ്രായേൽ രാജാവായ അഗസ്യാവ് വിവരം അറിഞ്ഞു, തന്നെ സമീപിച്ചു. അവൻ മഹാദുഷ്ടനായിരുന്നു. അഗസ്യാവിനെ ശരിയായി മനസ്സിലാക്കാതെ
അവനുമായി നല്ലവനായ യഹോശാഫാത്ത് കപ്പൽപ്പണിക്ക് സഖ്യത ചെയ്തു. ഈ അവസരത്തിൽ മരേശക്കാരനായ ദോദാവയുടെ മകൻ ഏലിയാവിനെ യഹോശാഫാത്തിന് വിരോധമായി പ്രവർത്തിപ്പിച്ചു. ഇത് കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ സമയമെടുത്തില്ല. പോസ്റ്റപ്രതി 27 റോമിലേക്ക് 276 പേരെ കയറ്റിക്കൊണ്ടുപോകുന്ന കപ്പൽ വലിയ പ്രതിസന്ധിയിലായപ്പോൾ തടവുകാരനായി പോയ പൗലൂസ് പറഞ്ഞു, ഇപ്പോൾ നാം മുൻപോട്ട് പോകുന്നതന്നല്ല. എന്നാൽ പൗലൂസിൻ്റെ വാക്കുകളേക്കാൾ കപ്പലുടമസ്ഥൻ്റെയും ക്യാപ്റ്റൻ്റെയും വാക്കുകൾ കേട്ടു പരിണിത ഫലം എത്ര ശോചനീയം. ആലോചനാരഹിതമായ യാത്ര അപകടത്തിൽ ചെന്ന് പതിക്കുന്നു. ഇവിടെ യഹോശാഫാത്തിൻ്റെ കപ്പൽ പണി ദൈവം ഉടച്ചു കളഞ്ഞു. കുശവന് മണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ നമ്മുടെ ഉടയവന് നമ്മെ ഉടയ്ക്കുവാനും പണിയുവാനും കഴിയും. അവൻ മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാണ്. ആകിയാൽ ഓരോരുത്തർ എങ്ങനെ പണിയുന്നു എന്നുള്ളത് നോക്കിക്കൊള്ളട്ടെ. ഈ തരുണത്തിൽ 1 തിമോത്തി 1:18-20 വാക്യങ്ങളിൽ രണ്ട് വ്യക്തികളെയും അവരുടെ വിശ്വാസകപ്പൽ തകർന്നുപോയ കാര്യത്തെയും പൗലോസ് അത് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യത ഉണ്ടാകുന്നത് ദൈവമായി നല്ല ബന്ധം ഉണ്ടാകുമ്പോഴാണ്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ രക്ഷിതാവായ ദൈവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടാണല്ലോ, നേരത്തെ ഓർപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഈ രക്ഷിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഉപദേശത്തെ കാത്തു സൂക്ഷിച്ച് വിശ്വാസ ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടാൽ വിശ്വാസിക്കുണ്ടാകുന്നത് ദുഷ്ടഹൃദയവും ദുഷ്ടമനസാക്ഷിയും വ്യാജസ്നേഹവുമാണ്. അതുകൊണ്ട് അങ്ങനെ വരാതെ, അത് ദുഷ്ടനുമായിട്ട് ബന്ധം കൂടാതെ, ദുഷ്ടപ്രവൃത്തികളുമായിട്ട് അത് ചേർന്ന് പോകാതെ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉപദേശം കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ സഹായിക്കും. യഹോശാഫാത്ത് നല്ലവനായിരുന്നു, എന്നാൽ ദുഷ്ടനുമായിട്ട് ബന്ധം കൂടിയത് അവൻ്റെ അത് കച്ചവടം തകരുവാനും അവൻ്റെ ആത്മീയ ജീവിതത്തെ നന്നായി ബാധിക്കുവാനും കുടുംബജീവിതത്തെ ഒലയുന്നതിനും ഒക്കെ അത് കാരണമായി തീർന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി സംബന്ധം കൂടുമ്പോൾ എങ്ങനെയുള്ളവരുമായിട്ട് സംബന്ധം കൂടണം എന്നുള്ളത് ആലോചിച്ചും യുക്തിക്കനുസരിച്ചും ചെയ്തില്ല എങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിശ്വാസകപ്പൽ തകർന്നു പോയ കുമനിയോസും അലക്സാണ്ടറിനെ പോലെയും അതുപോലെ യഹോശാഫാത്തും അത് തകർന്നതായ ഒരു ജീവിതത്തിനും തകർന്ന അത് കപ്പൽ കച്ചവടത്തിൻ്റെ ഉടമയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിന് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ദൃഷ്ടാന്തരത്തിന് വേണ്ടിയാണ്. ആകയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം നാം കേട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാനും വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കൊടുക്കുവാനും ദൈവത്തെ ബഹുമാനിച്ചും ആദരിച്ചും ദൈവവചനത്തിന് അത് ഒന്നാം സ്ഥാനം കൊടുത്തും മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.